ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ ജെറബറ ചെടിയെക്കുറിച്ചും എൻ്റെ സ്നേക്ക് പ്ലാന്റിനെ കുറിച്ചിട്ടും ഫേൺ ചെടിയെക്കുറിച്ചിട്ടൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ജെറബറ ചെടിയെക്കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അതിന് നല്ല കെയറിങ് വേണ്ട ഒരു ചെടിയാണ്. അപ്പോൾ അതിന് വെള്ളം കൂടുതലാവാൻ പാടില്ല. എപ്പോഴും ഒരു നനവോട് കൂടിയിട്ടുള്ളൊരു മണ്ണാണ് അതിന് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ കെയർ ചെയ്യുകയാണെങ്കിൽ വർഷങ്ങളോളം ജെറബറ ചെടി നശിച്ചു പോവാതെ നമ്മുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ അത് ഒരു 4-5 കളർ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിലിപ്പോൾ പൂവില്ല. അപ്പോൾ പൂവുണ്ടാകുമ്പോൾ ഞാൻ കാണിക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മഴക്കാലത്ത് വളങ്ങളൊന്നും ഇതിന് ഇട്ട് കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. നമ്മൾ മഴക്കാലത്ത് ചെടിയെ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളൊരു രീതിയിൽ നിർത്തുകയാണ് നല്ലത്. അപ്പോൾ നമ്മളെ ചെടി നശിക്കാതെ നമുക്ക് കിട്ടും. വേനലിലാണ് ഇതിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാവാൻ നല്ലത്. അപ്പോൾ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഈർപ്പം നിലനിർത്തി അതിലിഷ്ടം പോലെ പൂക്കളുണ്ടാവും. പൂക്കൾ കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. പിന്നെ ഇത് സ്നേക്ക് പ്ലാന്റ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ പുതുതായിട്ട് 2 പ്ലാന്റ് ഞാൻ മേടിച്ചതാണ്. അപ്പോൾ നമുക്കത് രണ്ടും കൂടെ ഇപ്പോൾ ഞാൻ ഒന്നിലാണ് നട്ടു കൊടുക്കുന്നത്. പിന്നീട് നമുക്ക് വേറൊരു ചട്ടിയിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ സ്നേക്ക് പ്ലാന്റ് പല മോഡലിലുണ്ടല്ലോ. അത് ഞാൻ എൻ്റെ അടുത്ത് വേറെ 2 കളക്ഷനും കൂടെ ഉണ്ട്. അതും കൂടെ ഞാൻ കാണിക്കാം. പിന്നെ ഇത് അഗ്ലോണീമ പ്ലാന്റിൽ ലിഫ്റ്റിക് ചെടിയാണ്. അപ്പോൾ അതും കൂടെ നമുക്കിതിലൊന്ന് നട്ടു കൊടുക്കാം. ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും നമുക്ക് സ്നേക്ക് പ്ലാന്റ് ഉപയോഗിക്കാം. നല്ലൊരു എയർ ഫ്രഷ്നറും കൂടെയാണ് സ്നേക്ക് പ്ലാന്റ് അത് കാരണം. പിന്നെ ഫേൺ ചെടിയിൽ ഉണങ്ങിയ ഇലകളൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കാം. പിന്നെ കൂടുതൽ വെള്ളം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ഫേണ്. അതുകൊണ്ട് മഴയത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ചെടി പറഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇതിൽ പൂക്കളുണ്ടാവും. അപ്പോൾ ആ പൂക്കളേക്കാൾ കൂടുതൽ ഇതിൻ്റെ ഇലകൾക്കാണ് ഭംഗി. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ ഒരു ചെടി തന്നെയായിരുന്നു. ഇതിൻ്റെ വേറൊരു കളറും കൂടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജെറബറ ചെടിയിൽ നമുക്ക് ഇതിൻ്റെ ഉണങ്ങിയ ഇലകളും പൂക്കളുണ്ടായ തണ്ടുകളൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കാം. അപ്പോൾ മഴ അടഞ്ഞു നിൽക്കുമ്പോഴാണ് കൂടുതൽ പുല്ലുകളും ഈ ഇലകളൊക്കെ ഇങ്ങനെ ആയിപ്പോകുന്നത്. അപ്പോൾ പുറത്തോട്ടൊന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ ഇത് സൈഡിൽ വെച്ചാലും ഇതിങ്ങനെയൊക്കെയാണ് മഴയാവുമ്പോൾ ആവുന്നത്. അപ്പോൾ നമുക്ക് തൽക്കാലം പൂക്കൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ചെടിക്ക് പ്രാധാന്യം കൊടുത്തിട്ട് നമുക്കിതിങ്ങനെ നല്ലപോലെ വെട്ടി നിർത്തിയിട്ട് ഒന്ന് ഡ്രൈ ആവുന്ന കോലത്തിൽ വെക്കാം. വേനൽക്കാലത്ത് ഇതിന് നല്ല ഈർപ്പം വേണം. മഴക്കാലത്ത് കുറച്ച് ഡ്രൈ ആയി നിർത്തുന്നതാണ് നല്ലത്, ചെടി പോവാതിരിക്കാൻ, ചീഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചെടി നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിഷയം. ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.